നമസ്കാരം. സി പി എം നേതാവും വ്യവസായ മന്ത്രിയുമായ പി രാജീവും തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ജോ ജോസഫ് മെയ്വഴക്കമുള്ള സ്ഥാനാർത്ഥിയെന്ന വെള്ളാപ്പള്ളി. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് മന്ത്രി പി രാജീവ് വെള്ളാപ്പള്ളിയിലെത്തിയത്. കുറച്ചുനേരം വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തിയ ശേഷമാണ് പി രാജീവ് മടങ്ങിയത്. ജില്ലാ സെക്രട്ടറി ആർ നാസറും ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് രാത്രി 8 മണിയോടെ തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും എത്തി. വെള്ളാപ്പള്ളിയെ അദ്ദേഹം ഷാൾ അണിയിച്ചു. തുടർന്ന് കുറച്ചുനേരം ഇരുവരും കുശലാന്വേഷണം. രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ജനങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് മെയ്വഴക്കമുള്ള സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ജോ ജോസഫ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു മണ്ഡലവും ആരുടെയും കുത്തകയല്ലെന്നും വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തി. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു, ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കണ്ടു, നല്ല ചെറുപ്പക്കാരൻ, മിടുക്കൻ, സുന്ദരൻ, നല്ല സ്മാർട്ടായിട്ട് നടക്കുന്നു. മാത്രമല്ല ഒരു ഒരു സാധാരണഗതിയിലുള്ള ഒരു ഡോക്ടറിനെ ഉപരി ഒരു മെയ്വഴക്കം നല്ലപോലെ കാണുന്നുണ്ട്. ഞാൻ ടി വി കൂടെ കണ്ടപ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ സ്ഥാനാർത്ഥി ബാൻഡൂരുകാരായിരുന്നു, ഉണ്ടൊക്കെ തന്നെയായിട്ട്. കാരണം മനസ്സിലൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം അനുസരിച്ച് വല്ല മെയ്വഴക്കത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രാഷ്ട്രീയക്കാർ പഠനത്തിന് ഞാൻ വിടുകയാണ്. ഞാൻ അത്രയും വലിയ രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആണ്. ഞാൻ ഒരു രാഷ്ട്രീയ ആചാര്യനൊന്നുമല്ല. അപ്പോൾ രാഷ്ട്രീയ ചിന്തകന്മാർ അത് ചിന്തിച്ചുകൊണ്ട് ആർക്ക് അനുകൂലമായി വരും, ആദ്യം പ്രതികൂലമായി വരും എന്നുള്ളത് കണക്കും കൂട്ടി മാത്രമേ പറയാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഓരോരുത്തരും കുത്തകമായി വെച്ചിരുന്നത് ആ കുത്തക പൊളിഞ്ഞ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലേ. ഇപ്പോൾ തന്നെ അരൂർ പണ്ട് ആരോഗ്യമായിരുന്നു, പ്രത്യേകിച്ച് എന്നും സി എന്നാ ഗൗരിയമ്മ ജയിച്ചിരുന്നതല്ലേ. അത് കഴിഞ്ഞ് കോൺഗ്രസ്സുകാരൊക്കെ കൊണ്ടിരുന്നില്ല, അതൊക്കെ പിന്നെ അങ്ങ് മാറി പറഞ്ഞില്ലേ. അപ്പോൾ രാഷ്ട്രീയം ആരുടെയും ഒരു കുത്തകയല്ലേ. ഇപ്പം കുത്തകയായിരുന്നു പലതെങ്കിലും ഇടതുപക്ഷത്തിന് 99 സീറ്റ് ഈ കുത്തക പൊളിച്ചില്ല, പൊളിച്ചുകൊണ്ടല്ല അവർക്ക് പലതരം സീറ്റ് കിട്ടിയത്. അപ്പോൾ ആരും ആരുടെയും കുത്തകയെല്ലാം മാറിയും മറിഞ്ഞും വരും നിയോജകമണ്ഡലങ്ങൾ ഓരോന്നും. വെള്ളാപ്പള്ളിയുടെ പിന്തുണ തേടിയാണ് വന്നതെന്ന് ഡോക്ടർ ജോ ജോസഫ് പ്രതികരിച്ചു. ഒന്നാണ്, ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. വളരെ സന്തോഷം, അനുഗ്രഹങ്ങളും ആശീർവാദവും പിന്തുണയും ഒക്കെ തേടാൻ വേണ്ടി വന്നു. അത്രമാത്രം. ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയിരിക്കുന്നു? ആത്മവിശ്വാസം വളരെ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഞാനും പ്രവർത്തകരും എല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ്. ഈ വികസനത്തിന്റെ ഒരു പുസ്തക യു ഡി എഫിനാണെന്ന രീതിയിൽ ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വി ഡി സതീശനൊക്കെ പറഞ്ഞു. അതായത് തൃക്കാക്കര, എറണാകുളം പോലുള്ള സ്ഥലങ്ങളൊക്കെ വികസനം കൊണ്ടുവന്നത് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് അവരുടെ ഒരു അവകാശവാദം. അപ്പം വികസനം ആണ് പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ പോസിറ്റീവായിട്ട് ചർച്ചകൾ വരണം. അത് ജനങ്ങൾ വികസനത്തിൻ്റെ വികസനം എന്തുമാത്രം നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുമുണ്ട്. കാരണം ഇന്ന് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാകും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 6 വർഷത്തിലൂടെ നടന്നിരിക്കുന്നത് മനസ്സിലാകുകയും ചെയ്യും. വികസനമാണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. കേരളത്തിൽ നടക്കുന്ന വലിയ വികസന മുന്നേറ്റം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു. മിൻമീഡിയ ചേർത്തല.